ആരോഗ്യപരമായിട്ട് അത്ര നല്ല സ്റ്റേജിലല്ല ഇപ്പോൾ ഞാനുള്ളത്. രണ്ട് ദിവസമായിട്ട് നല്ല പ്രശ്നത്തിലാണുള്ളത്. കാരണം ശരീരമൊക്കെ വല്ലാത്തൊരു വേദനയാണ്. അപ്പം എന്തായാലും റിഫയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷനുകൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പബ്ലിക് കേരള ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ. നോക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചാൽ മാത്രമല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ലഭിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നോക്കുക, ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജംഷാദ് പോലീസിന് മുന്നിൽ ഹാജരായി എന്നുള്ള വിഷയം തന്നെയാണ്. കാരണം ഏക ഈ കേസിലെ ഐ വിറ്റ്നസ് ജംഷാദാണ്. കാരണം ഈ മാനാസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ജംഷാദിന്റെ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ദാ ഇപ്പോൾ ജംഷാദിന് പുറമെ ഈ കേസിലെ മറ്റൊരു ആരോപണ വിധേയനായിട്ടുള്ള ബാച്ചയും തമരശ്ശേരി DYSP മുന്നിൽ ഹാജരായിരിക്കുന്നു. ബാച്ചക്കറിയാവുന്ന അല്ലെങ്കിൽ ബാച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിനിടയിൽ ബാച്ച പറഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ബാച്ച തമരശ്ശേരി DYSP നേതൃത്വത്തിലുള്ള സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ കേസിലെ രണ്ട് പ്രധാനപ്പെട്ട ആരോപണ വിധേയർ, ഒന്ന് ജംഷാദ് മറ്റൊന്ന് ബാച്ച, ഈ രണ്ടുപേരും DYSP മുന്നിൽ ഹാജരായിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ DYSP സംഘവും ഈ രണ്ടുപേർക്ക് മുന്നിലും ചോദിച്ചിരുന്നു. ഈ രണ്ടുപേരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്ന്. എന്തായാലും ബാച്ചയും പോലീസിന് മുന്നിൽ ഹാജരായത് കൊണ്ട് ഈ കേസിലെ മൂന്ന് ആരോപണ വിധേയരിൽ രണ്ടുപേർ ഹാജരായിട്ടുണ്ട്. നോക്കുക, മെഹനാസിനെ പോലീസ് വിളിച്ചത് എന്താണ്? മെഹനാസിന്റെ ഭാഗം മെഹനാസിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ മെഹനാസ് ഹാജരാവാത്തത് കൊണ്ട് തന്നെ അവർക്ക് ലുക്കൗട്ട് നോട്ടീസ് പുറത്തുവിടേണ്ടി വന്നു. അതുപോലെ തന്നെ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. മെഹനാസ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 20-ാം തീയതിയിലേക്ക് മെഹനാസിന്റെ ജാമ്യാപേക്ഷ വെച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ശക്തമായി ജാമ്യാപേക്ഷയെ എതിർക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം എന്തായാലും പോലീസിന് മുന്നിൽ ഹാജരായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കാൻ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. പക്ഷേ ഒരാൾ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകിക്കഴിഞ്ഞാൽ ഒരു സ്വാഭാവിക പരിഗണനയുണ്ട്. ആ പരിഗണന ഈ കേസിൽ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൂടാതെ വലിയ ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾ പടർത്തുന്നുണ്ട്. ആ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ്, ഇതാണ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകാർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ചില ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ലിങ്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ആ വാർത്തയൊന്നും കണ്ടിട്ടില്ല. കാരണം അങ്ങനെ കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞാനുള്ളത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഔദ്യോഗിക രേഖകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അത് തിങ്കളാഴ്ച ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ലഭിച്ചാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ പടർത്തുന്നത്? കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിച്ചത്? പോലീസിന് പോലും ലഭിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? ദയവ് ചെയ്തിട്ട് തെറ്റിദ്ധാരണ പടർത്തരുത്. അതൊക്കെ വലിയ തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കും. ചില ആളുകൾ ചോദിക്കുന്നത് ഇതൊരു ആത്മഹത്യയാണ് എങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോക്കുക, ഇതൊരു ആത്മഹത്യയാണ് എങ്കിൽ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ട് മുന്നോട്ട് പോകും. നിലവിൽ കൊലപാതക കുറ്റം ചുമത്തിയിട്ടില്ലല്ലോ. ഇപ്പോഴും പോലീസിന്റെ FIR എന്താണ്? ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നുള്ളതാണ്. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് റിഫയെ പ്രേരിപ്പിച്ചു, ഇതാണ് പോലീസിന്റെ FIR കുറ്റം. അപ്പോൾ ആത്മഹത്യയാണെങ്കിൽ പോലും FIR നിലനിൽക്കും. കൊലപാതകമാണ് എന്ന് പോലീസിന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അവിടുന്ന് പോകും, പിന്നെ കൊലപാതക കുറ്റമാണ്. അപ്പോൾ ഇതുപോലും മനസ്സിലാക്കാതെ ചില ആളുകൾ തെറ്റിദ്ധാരണ പടർത്തുന്നുണ്ട്. അവസാനിപ്പിക്കൂ. എന്തായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബാച്ച പോലീസിന് മുന്നിൽ ഹാജരായി എന്നുള്ളത്. പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം ബാച്ചയെ വിട്ടയച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മെഹനാസ് ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിയ ഒരു വ്യക്തിയാണ് ബാച്ച. ആ ബാച്ചയെ പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിരിക്കുന്നു. എന്തായാലും മെഹനാസിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നുള്ളത്. ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് എത്രത്തോളം
ഫലപ്രദമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ജാമ്യാപേക്ഷയിലുള്ള ഹൈക്കോടതിയുടെ തീരുമാനം എന്തായിരിക്കും, പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസും മറ്റുള്ള ഔദ്യോഗിക വൃത്തങ്ങളും നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന നീക്കങ്ങൾ എന്തായിരിക്കും, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്തായാലും പോലീസിൽ നിന്ന് വളരെ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കട്ടെ, എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരുമെന്ന് ഞാനിവിടെ അറിയിക്കുകയാണ്. ആരും റിഫയുടെ കുടുംബത്തെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തരുത്. ദയവ് ചെയ്തിട്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. എന്തായാലും മറ്റുള്ള കാര്യങ്ങളുമായി ഉടൻ നിങ്ങൾക്ക് മുന്നിലെത്തും. ന്യൂസ് പബ്ലിക് കേരള.